നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര ഉത്സവം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് 3 ആനകൾ മാത്രം, ഭക്തർക്ക് പ്രവേശനമുണ്ടായില്ല. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കോവിഡ് ആശങ്ക. ASI ഉൾപ്പെടെ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് പ്രവർത്തനത്തെ ബാധിച്ചു. കൈപ്പമംഗലം RSPക്ക് കൊടുക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ജയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയം. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ 102-ാമത് ഉത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ദേശപൂരങ്ങളില്ലാതെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ആനകൾ എഴുന്നള്ളിച്ച് കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെയായിരുന്നു ഇത്തവണത്തെ ഉത്സവം. എഴുന്നള്ളിപ്പ് സമയത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഉത്സവ ദിവസം രാവിലെ കലശാഭിഷേകം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശീവേലി, വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ്, ദീപാരാധന എന്നിവയുണ്ടായി. വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് ശേഷം 6:00 ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഊട്ടോളി അനന്തൻ, മഹാദേവൻ, രാമൻ എന്നീ ഗജവീരന്മാർ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ഉത്സവാഘോഷങ്ങൾക്ക് ശ്രീനാരായണ ആശ്രമം സെക്രട്ടറി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, കൺവീനർ രതീഷ് തൈവളപ്പിൽ, വൈസ് പ്രസിഡന്റ് ഹണി കണാറ എന്നിവരും വിവിധ ദേശങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളുമാണ് നേതൃത്വം നൽകിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കോവിഡ് പോസിറ്റീവായ ഉദ്യോഗസ്ഥരുടെ എണ്ണം 9. കഴിഞ്ഞ 4 ദിവസത്തിനിടെയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ കോവിഡ് വ്യാപനം ഗണ്യമായി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ ആന്റിജൻ പരിശോധനയിൽ 5 ഉദ്യോഗസ്ഥർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ചൊവ്വാഴ്ച നടന്ന ആന്റിജൻ പരിശോധനയിൽ 4 ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ASI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കോവിഡ് ബാധിച്ചവരിൽ പെടുന്നു. പനിയും മറ്റും ബാധിച്ച ഏതാനും ഉദ്യോഗസ്ഥർ പ്രത്യേകം നിരീക്ഷണത്തിൽ കഴിയുകയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ ഇത് സാരമായാണ് ബാധിച്ചിരിക്കുന്നത്. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അറബി അധ്യാപകർക്ക് വലപ്പാട് ഉപജില്ല അറബിക് അക്കാദമിക് കോംപ്ലക്സ് യാത്രയയപ്പ് നൽകി. സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ MA സാദിഖ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഉപജില്ലാ ഓഫീസർ നാസർ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം BPC മോഹൻരാജ്, AA ജാഫർ, MA സുമയ്യ, EK മുജീബ്, രജനി ടീച്ചർ, സെക്രട്ടറി MA ഫൈസൽ, സിറാജ് എന്നിവർ സംസാരിച്ചു.
എം കെ സഫിയ, കെ എ സഫിയ എന്നിവർ മറുപടി പ്രസംഗം നിർവഹിച്ചു. ഒരു കാലഘട്ടത്തിൽ ഒരാർജവത്തിൻ്റെ ബലത്തിൽ തന്നെ അങ്ങനെയുള്ള പലരെയും ഈ മേഖലയിൽ കൊണ്ടുവന്നതിൻ്റെ ഈ രംഗത്ത് കൊണ്ടുവന്നതിൻ്റെ ഒരു പരിണത ഫലമായി ഇന്ന് അറബി ഭാഷാ അധ്യാപകർ സംസ്ഥാനത്ത് തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും തിളക്കമാർന്ന ആളുകളായി മാറിയിട്ടുണ്ട് എങ്കിൽ ആ കാലഘട്ടം നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സാന്ദർഭികമായി നമ്മൾ സൂചിപ്പിക്കുന്നത്. ഭാഷ പഠിക്കാനും ഭാഷയ്ക്ക് യാതൊരു വളക്കൂറും ഉണ്ടായിരുന്നാത്ത ഒരു കാലത്ത് അത്തരം ആർജവത്തോടുകൂടിയുള്ള ഒരു തീരുമാനമെടുത്തതിൻ്റെ ഫലമായി ധാരാളം ആളുകൾ ഈ രംഗത്ത് കടന്നു വരികയും ആ ഭാഷയെ പരിപോഷിപ്പിക്കുവാനും ആ ഭാഷയുടെ പ്രചാരകരുമായി നിലകൊള്ളുവാനും സാധിച്ചു എന്നത് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. താന്യം പഞ്ചായത്തിലെ കരുവാകുളം സംരക്ഷിക്കുന്നതിനുള്ള സമരം ഫലം കണ്ടു. പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ നിലവിലുള്ള സ്ഥലത്ത് പോലീസ് സഹായത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ ശ്രമം നടന്നെങ്കിലും പ്രതിഷേധത്തിന്റെ ഫലമായി പഞ്ചായത്ത് അധികൃതർ ബുധനാഴ്ച വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. പഞ്ചായത്ത് കുളമായ കരുവാൻകുളവും അനുബന്ധ ഭൂമിയുമടക്കം 54 സെന്റോളം വരുന്ന ഭൂമി ഉടനെ കണ്ടെത്തണമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഗ്ദാനമായ കുളത്തിനോട് ചേർന്ന ഉദ്യാനം ഉടനെ നിർമ്മിക്കണമെന്നും കരുവാകുളം സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജയിച്ചു വന്നാൽ തനിക്ക് കിട്ടുന്ന ഓണറേറിയം എല്ലാ മാസവും വാർഡിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് മരുന്നു വാങ്ങാനായി നൽകുമെന്ന് പ്രഖ്യാപിച്ച അന്തിക്കാട് 14 വാർഡ് അംഗം CPMLA ഷഫീർ അബ്ദുൽ ഖാദർ വാക്കുപാലിച്ചു. വാർഡിലെ കിടപ്പ് രോഗിയായ 90 വയസ്സ് കഴിഞ്ഞ മങ്ങാട്ട് പൊന്നിക്കുട്ടിക്കാണ് തുക കൈമാറിയത്. കാട്ടൂരിലെത്തിയാണ് ഷഫീർ പൊന്നിക്കുട്ടിക്ക് പണം നൽകിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വലയുന്ന ഇവർ ഇപ്പോൾ താമസിക്കുന്നത് കാട്ടൂരിലേക്ക് വിവാഹം കഴിച്ചയച്ച മകൾ രതിക ജാസ്മിൻ രാജിന്റെ വീട്ടിലാണ്. ഈ വിവരമറിഞ്ഞ് കാട്ടൂർ 14 വാർഡ് അംഗം രമാഭായ് സ്ഥലത്തെത്തി ഷഫീറിനെ അഭിനന്ദിച്ചു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ഞ് നടന്ന പോരാട്ടത്തിൽ UDFലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷഫീർ പരാജയപ്പെടുത്തിയത്. പൊന്നിക്കുട്ടിയെ കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും കിടപ്പ് രോഗികൾക്ക് കൂടി ഷഫീർ തുക എത്തിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ക്രാപ്പേജ് പോളിസിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിത വില വർധനവിനെതിരെയുമാണ് പ്രതിഷേധ ധർണ നടത്തിയത്. 15 വർഷം പഴക്കമുള്ള ടാക്സി വാഹനങ്ങളും 20 വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളും പൊളിച്ചു നീക്കാനുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം കേരളത്തിലെ 500,000 സാധാരണ വർക്ക്ഷോപ്പ് തൊഴിലാളികളെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് AC ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് NK പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. VA രാധാകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി. തൃപ്രയാർ ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രതിനിധികളും പങ്കെടുത്തു. നമുക്ക് സ്വന്തമായിട്ട് ചെയ്താൽ പറ്റില്ല, ഡീലറുടെ അല്ലെങ്കിൽ ഏതൊരു കമ്പനിയുടെ ആ കമ്പനിയുടെ മെഷീനുകൾ തീരുമാനിക്കും എന്ത് ചെയ്യണം, ഈ വണ്ടി പാസ്സാക്കണോ വേണ്ട എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം വണ്ടികൾ പാസ്സാവലല്ല ആവശ്യം, വണ്ടികൾ ഫെയിലാവണം. ഫെയിലായി കഴിഞ്ഞാലേ അവർക്ക് വണ്ടികൾ കൂടുതൽ വിൽക്കാൻ പറ്റുള്ളൂ. വണ്ടി കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ അവർക്കത് പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 5 കൊല്ലം ഡീലറുടെ കയ്യിലാണ്. ഈ വണ്ടി പുറത്തേക്ക് വരില്ല. ഈ നമ്മളെപ്പോലുള്ള മെക്കാനിക്കുകൾ ടെക്നീഷ്യന്മാർ പുറത്തിരിക്കാന്നല്ലാതെ കണ്ട് ഈ 5 കൊല്ലം ഈ വണ്ടികൾ മാരുതി അറിയാലവർക്ക് ടൈപ്പാണ്. 5 കൊല്ലത്തേക്കുള്ള എടുത്തു കഴിഞ്ഞാൽ വണ്ടി തരുള്ളൂ. അവരുടെ ആ വിലരാത്ത 5 കൊല്ലത്തേക്ക് ഉറപ്പായി. ഇടവേള. വൈവിധ്യമാർന്ന ഡിസൈനുകൾ തേടിയുള്ള യാത്രകൾ, ആ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സ്വന്തം പണിശാലകളിൽ നിർമ്മിച്ച് സ്വർണ വിസ്മയങ്ങൾ ഫാക്ടറി വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിന്. ഇഷാര ഗോൾഡ് ആൻഡ് ഡയൽസ് നിയർ വൈമോൾ ത്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി.
ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. തീരദേശത്തിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് എന്നും നിറപ്പകരുന്ന സുധാ സിൽക്സിൽ ഇപ്പോൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവും ബിഗ് സെയിൽ ഓഫറുകളും, കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനൊപ്പവും ഒരു പർച്ചേസ് കൂപ്പൺ സൗജന്യമായി നേടാനുള്ള അവസരവും. ലേഡീസ് കുർത്തി, ഫാൻസി ചുരിദാർ, ഗേൾസ് ടീഷർട്സ്, ലേഡീസ് പലാസോ, ബോയ്സ് ഷർട്സ്, ജെൻസ് ടീഷർട്സ്, ജെൻസ് ഷോർട്സ്, ഫാൻസി സാരികൾ, ഡിസൈനർ സാരികൾ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം. സുധാ സിൽക്സ്, വാടാനപ്പള്ളി ആൻഡ് ചാവക്കാട്. ഇനി അകത്തളങ്ങളിൽ നിറയട്ടെ ആഠ്യതയും അലങ്കാരവും. അഡ്രസ് ബിൽഡേഴ്സ് ചേറ്റുവ, നാട്ടിലും വിദേശത്തുമായി ദശവർഷങ്ങളുടെ പ്രൗഢമായ പാരമ്പര്യത്തോടെ സങ്കല്പങ്ങൾക്ക് ചാരുതയേകുന്ന ഈടും ഭംഗിയും ഒത്തുചേർന്ന വുഡൻ ഫർണിച്ചറുകൾ, ഹോം ഡെക്കർ ഐറ്റംസുകൾ, LED ലൈറ്റുകൾ, ആന്റി കളക്ഷൻസ്, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, പുത്തൻ തലമുറയുടെ സങ്കല്പത്തിനിണങ്ങിയ എപ്പോക്സി റെസിൻ ഫർണിച്ചറുകൾ, ആകർഷകമായ വിലക്കുറവും കാലങ്ങളെ അതിജീവിക്കുന്ന ഗുണമേന്മയുടെയും അന്വേഷണം അഡ്രസ് ബിൽഡേഴ്സിൽ അവസാനിക്കും. ഒപ്പം മനസ്സിനിണങ്ങിയ മോഡലുകളിൽ ഇന്റീരിയർ ഡിസൈൻ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. വി ബിൽഡ് യുവർ അഡ്രസ്. അഡ്രസ് ബിൽഡേഴ്സ്, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയേഴ്സ്, നിയർ ചേറ്റുവ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിംഗ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിംഗ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4 0487 23 95 350. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. എന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വില ഒന്നായില്ലേ ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എൻ്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ആ ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവില് മുന്തിയനൻ ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. ഡാഡ് സ്ലോ, കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ,
കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? യെസ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സുകൾ, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വീണ്ടും വാർത്തകളിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൈപ്പമംഗലം സീറ്റ് RSPക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. കൈപ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ RSPക്ക് യാതൊരുവിധ സ്വാധീനവും നിലവിലില്ല. കൈപ്പമംഗലത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. സാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അനായാസം വിജയിക്കാമെന്നിരിക്കെ RSPക്ക് സീറ്റ് നൽകാനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ കൈപ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്ത സാഹചര്യം നേതൃത്വം ഗൌരവമായി പരിഗണിക്കണമെന്നും ഒരു തരത്തിലുള്ള സംഘടനാ സംവിധാനവുമില്ലാത്ത RSPക്ക് കൈപ്പമംഗലം നൽകിയാൽ ആ സ്ഥാനാർത്ഥിത്വം ഏറ്റവും കൂടുതൽ ഗുണമാവുക BJPക്കായിരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. ഘടകകക്ഷികളുടെ അമിതമായ സമ്മർദ്ദത്തിന് വഴങ്ങി ജയസാധ്യതയുള്ള സീറ്റുകൾ വെച്ചു കൊടുക്കരുതെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയം വഴി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM മനാഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. കൈപ്പമംഗലം നിയോജകമണ്ഡലം പോലത്തെ ഒരു മണ്ഡലത്തിൽ തീരദേശ വാസികൾ ഏറ്റവും കൂടുതൽ, നിലവിൽ നിയോജക മണ്ഡലത്തിൽ 7 പഞ്ചായത്തിൽ തീരദേശവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജനതയുള്ള സ്ഥലത്ത് RSP പോലുള്ള സംഘടനാ സംവിധാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഒരു വാർഡിൽ മത്സരിക്കാത്ത RSP പോലുള്ളൊരു പാർട്ടിക്ക് സീറ്റ് കൊടുക്കുന്നതിലുള്ള അമർഷമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. മുൻകാലങ്ങളിൽ അത് സംഭവിച്ചു, ഇനി അത് തുടരാൻ യൂത്ത് കോൺഗ്രസ് എന്തായാലും അനുവദിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും തീരദേശവാസികളെ പരിഗണിച്ചുകൊണ്ടുള്ള, മത്സ്യത്തൊഴിലാളികളെ പരിഗണിച്ചിട്ടുള്ള കൊണ്ടുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഞാൻ അടക്കമുള്ള യുവാക്കൾ, തീരദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുടെ അനുബന്ധ തൊഴിലാളികളായ യുവാക്കളുടെ ആവശ്യവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ തുടർന്ന് മണലൂർ പഞ്ചായത്ത് 8-ാം വാർഡിൽ പഞ്ചായത്ത് ഓഫീസിനടുത്ത് പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 20 മാസമായി കരാറുകാർക്ക് പൈസ കിട്ടാത്തത് മൂലമാണ് പണികൾ നേരത്തിന് നടക്കാത്തത് എന്നാണ് കരാറുകാരൻ പറഞ്ഞതെന്ന് വികസന കാര്യ കമ്മിറ്റി ചെയർമാൻ ഷോയ് നാരായണൻ പറഞ്ഞു. ചക്കാമഠത്തിൽ ആലപ്പുഴ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി KP ഷിബു ചേർത്തല കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AC ഘോഷ്, സെക്രട്ടറി CB ഷിബു, ചന്ദ്രഹാസൻ, പ്രഭാകരൻ, CC രാജേഷ്, CM രതീഷ്, CV ശ്രീനിവാസൻ, CV പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ത്രിപ്രയാർ ജംഗ്ഷനിൽ സിഗ്നലിന് സമീപം കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. നാട്ടിക ബീച്ച് പോണത്ത് വീട്ടിൽ സജീവനാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 10:45 അപകടമുണ്ടായത്. സാരമായി പരിക്കേറ്റ സജീവനെ ആക്സ് ത്രിപ്രയാർ ബ്രാഞ്ച് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. TN പ്രതാപൻ MP നയിക്കുന്ന തീരദേശ യാത്രയുടെ പോസ്റ്റർ പതിക്കാനെത്തിയ സജീവൻ റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് അപകടമുണ്ടായത്. സരളയാണ് ഭാര്യ, മഞ്ജു, വിഷ്ണു എന്നിവർ മക്കളാണ്. നാടകപ്രവർത്തകൻ KB സജീവ്കുമാർ, നിഖിത എന്നിവർ മരുമക്കളാണ്. CPM വലപ്പാട് ആനവിഴുങ്ങി ബ്രാഞ്ച് സെക്രട്ടറിയും PKS വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറിയുമായ ആനവിഴുങ്ങി ചോഴിപ്പറമ്പിൽ ശ്രീവത്സൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. CATU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവുമായ ശശികല ശ്രീവത്സനാണ് ഭാര്യ. സാന്ത്വന, സാന്ദ്ര എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങോട്ടുകര ഉത്സവം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് 3 ആനകൾ മാത്രം, ഭക്തർക്ക് പ്രവേശനമുണ്ടായില്ല. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കോവിഡ് ആശങ്ക. ASI ഉൾപ്പെടെ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് പ്രവർത്തനത്തെ ബാധിച്ചു. കൈപ്പമംഗലം RSPക്ക് കൊടുക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ജയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയം.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.